In this video, I have a hair care routine and a hair maintaining routine. I am going to set my hair, Plum in the serum in the bottle. This color is called carrot. അപ്പോൾ നമ്മൾ ദേ ഫ്രണ്ടിൽ ഈ പോർഷൻ എടുക്കാം ഞാൻ ബാംഗ്സ് കട്ട് ചെയ്തിട്ടുണ്ട് ട്ടോ എനിക്ക് ഇങ്ങനത്തെ വട്ട മൊഹായതുകൊണ്ട് ഇങ്ങനെ രണ്ട് സൈഡിൽ ഇടുമ്പോൾ കണ്ട ഒരു നീളൻ പോലെ ഫീൽ ചെയ്യിപ്പിക്കും എനിക്ക് ഇങ്ങനെയുള്ള മൊഹാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ സ്ട്രൈറ്റ് ചെയ്തിട്ടാലാ ട്ടോ ഇങ്ങനെ എടുക്കുള്ളൂ അല്ലെങ്കിൽ എൻ്റെ ചുരുണ്ട മുടിയായതുകൊണ്ട് ചുരുണ്ട് കയറും അപ്പോൾ ഈ ഫ്രണ്ടിൽ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ പെനട്രേറ്റ് ചെയ്യിപ്പിക്കണം നമ്മൾ ഇട്ടിരിക്കുന്ന എണ്ണ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് മിക്കവരും ചെയ്യാറില്ല ഇങ്ങനെ ചെയ്തെങ്കിലാണ് നിങ്ങളുടെ പോറോസിറ്റി കുറവുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഹെയറിലോട്ട് എണ്ണ കയറിപ്പോരുള്ളൂ ഇതാണ് പൊതുവേ ഓൾമോസ്റ്റ് എല്ലാ മലയാളികളുടെ മുടിക്ക് പോറോസിറ്റി കുറവായി വെയിലൊക്കെ കൊണ്ടിട്ടേ അല്ലാതെ സിൽക്കി സ്മൂത്ത് ഹെയർ ഉള്ളവരാണെങ്കിൽ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല ഇച്ചിരി എണ്ണ ഇടുമ്പോൾ തന്നെ നിറയെ എണ്ണ കയറും ഓയിലി ആയിട്ടുള്ള ഹെയർ ഉള്ളവർക്കേ അതല്ല എൻ്റെ പോലത്തെ ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഇങ്ങനെ ഒരു കരവരാ മുടിയാണെങ്കിൽ ഇതേപോലെ പെനട്രേറ്റ് ചെയ്യിപ്പിക്കണം അതായത് ഇങ്ങനെ ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മൾ ഇട്ടിട്ടുള്ള എണ്ണ അകത്തോട്ട് കയറും ഓക്കെ അപ്പോൾ ഞാൻ ഹെയർ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ മസാജ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഹെയർ പാക്കുകളൊക്കെ ഇടണമെങ്കിൽ കേട്ടോ അതായത് ഡ്രൈ സ്കാൽപ്പിന് പറ്റിയിട്ടുള്ള മിൽക്ക് പാക്കോ അങ്ങനെ മലായി പാക്കൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഇടാനായിട്ട് നല്ലതാണ് ഈ ഒരു ടൈമിൽ ഇനി നിങ്ങളുടെ ഡ്രൈ സ്കാൽപ്പാണെങ്കിൽ എനിക്ക് പേഴ്സണലി എൻ്റെ ഒരു ഡ്രൈ സ്കാൽപ്പിന് എനിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഗതിയാണ് കാണിച്ചുതരാം അതിന് മുന്നേറ്റ് മുടി കെട്ടി വെക്കണം ഓക്കെ അപ്പോൾ എനിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഗതിയാണ് ഈ കാണുന്ന ഹെഡ് ക്യാപ്പ് ഇത് നമുക്ക് ആമസോണിൽ നിന്നൊക്കെ കിട്ടും അത്ര വിലയൊന്നുമില്ല കേട്ടോ വില കുറവാണ് പക്ഷേ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് അതായത് നമുക്കിതിങ്ങനെ തലയിൽ വയ്ക്കാം എന്നിട്ട് ഇതിങ്ങനെ ടൈറ്റാക്കണം ടൈറ്റാക്കി വെച്ചിട്ട് ഇത് പ്ലഗ് കുത്താം പ്ലഗ് കുത്തിയിട്ട് ഇത് ഓൺ ആൻഡ് ഓഫ് ചെയ്തിരിക്കുക ഇത് പ്ലഗ് കുത്താം പ്ലഗ് കുത്തിയിട്ട് ഇതിനകത്ത് നിങ്ങൾക്ക് മീഡിയം സെറ്റ് ചെയ്യാം
ഹൈ സെറ്റ് ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ച് അത്രയും നല്ലോണം ചൂട് ആവും തല. അപ്പോൾ ഇത് ചൂടാകുമ്പോൾ എന്താ ഗുണം വെച്ചാൽ നമ്മുടെ പോഴ്സ് ഓപ്പൺഡ് ആവും. പോഴ്സ് ഓപ്പൺഡ് ആകുമ്പോഴേക്കും നമ്മൾ ഇട്ടിരിക്കുന്ന ആ ഒരു ഓയിൽ നമ്മുടെ സ്കാൽപ്പിലോട്ട് നല്ലോണം പെനട്രേറ്റ് ആവും. ഓപ്പൺ ആകുമ്പോൾ അതിനകത്തോട്ട് നല്ലോണം കയറും. അപ്പോൾ ഒരു 2-3 ദിവസത്തേക്ക് സ്മൂത്തായിരിക്കുന്ന ഇങ്ങനെ ആ ഒരു ഡ്രൈ സ്കാൽപ്പിൻ്റെ ഇഷ്യൂ എനിക്ക് വരാറില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് എനിക്ക് മസ്റ്റാണ്. ഞാൻ എപ്പോൾ ഇടുന്നു അപ്പോഴൊക്കെ മാക്സിമം എനിക്ക് പറ്റുമ്പോഴൊക്കെ ഞാൻ ഇത് ചെയ്യാറുണ്ട്. ഇപ്പോൾ രാത്രിയിലൊക്കെയാണ് കുളിക്കണമെങ്കിൽ മാത്രം ഇത് കുറേ നേരം വയ്ക്കാൻ സമയമില്ലെങ്കിൽ മാത്രം ഇത് ചെയ്യാറില്ല. അതല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഇത് ചെയ്യാറുണ്ട് കേട്ടോ. ഭയങ്കര യൂസ്ഫുൾ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് ഞാനൊന്ന് കുറച്ച് നേരം ഇരുന്നിട്ട് വരാം. അപ്പോൾ നമ്മൾ കുറച്ച് നേരം എന്താ ചൂട് വെച്ചിട്ടുണ്ട് കേട്ടോ. ചൂട് വെച്ചതിന് ശേഷം നന്നായിട്ട് ഇത് തല ചെയ്യുമ്പോൾ ഫുൾ നല്ലോണം ചൂടായിട്ടുള്ള പോലെ തോന്നും. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഇരുന്ന് നോർമൽ ടെമ്പറേച്ചറിലായതിന് ശേഷം മാത്രമേ ഹെയർ വാഷ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ആ ചൂടോടെ പോയിട്ട് ഹെയർ വാഷ് ചെയ്യരുത്. അപ്പോൾ നമ്മളിന്ന് ഹെയർ വാഷ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ഷാംപൂ, ഈ ഷാംപൂ ആട്ടോ. ഇത് ബി ബ്ലണ്ടിൻ്റെ ഫോർ സീരിയസ്ലി ഡ്രൈ ഹെയറിന് വേണ്ടിയിട്ടുള്ള ഷാംപൂ ആണ്. പക്ഷേ ഇതെനിക്ക് അത്ര അങ്ങോട്ട് അത്ര ഇഷ്ടമായിട്ട് മീൻസ് ഭയങ്കരമായിട്ടൊരു ഇതായിട്ട് ഫീൽ ചെയ്തില്ല. ഇത്രയും എക്സ്ട്രീംലി ഡ്രൈ ഹെയറിന് വേണ്ടിയിട്ടുള്ളതായിട്ട് തോന്നിയിട്ടില്ല. എന്നാലും എനിക്കിത് ഇഷ്ടമാണ് കേട്ടോ, ഡ്രൈ ഹെയറിനൊക്കെ പറ്റിയിട്ടുള്ളതാണ്. പക്ഷെ അത്രയ്ക്ക് കൂടി ഇഷ്ടമില്ലെന്ന് കേട്ടു. പിന്നെ ഞാൻ ഈ ഷാംപൂ അല്ല, ഈ കണ്ടീഷണർ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ലോറിയലിൻ്റെ ഹൈലറോണിക് ആസിഡ് കണ്ടീഷണറാണ്. ഇതൊരു മൂസി ടെക്സ്ചർ ആട്ടോ. ഇത് നല്ലതാണ്, നന്നായിട്ട് മുടി നല്ലോണം സോഫ്റ്റ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കണ്ടീഷണറാണ്. പക്ഷെ ഇതിൻ്റെ ഷാംപൂ എനിക്ക് അത്ര കണ്ട് ഇഷ്ടമല്ല. ഓക്കെ, ഇതെല്ലാം കാണിക്കണ്ടല്ലോ. ഇതെൻ്റെ ബാത്റൂമിൽ ഇരിക്കുന്ന എസെൻഷ്യൽ പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ. ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ ഒരു ഇങ്ങനെ നമ്മൾ മേക്കപ്പ് കളക്ഷൻ കാണിക്കുന്ന പോലെ ടോയ്ലറ്റ് കളക്ഷൻ അങ്ങനത്തെ ഒരു സംഭവം വേണമെങ്കിൽ ചെയ്യാം. ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള സംഭവങ്ങളെ ഇവിടെ വെച്ചിരിക്കണം ഫുൾ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു വീഡിയോ പോലെ ചെയ്യാം കേട്ടോ. അതോ ഇല്ല, ഇതിൻ്റെ ഷാംപൂ തീർന്നോ? അല്ലെങ്കിൽ പിന്നെ ഈ ഷാംപൂ യൂസ് ചെയ്യാം. ഈ ഷാംപൂ എനിക്ക് ഇഷ്ടമാണ് ലോറിയലിൻ്റെ. ഓക്കെ, ഈ ഷാംപൂ യൂസ് ചെയ്യാം. ബി ബ്ലൻഡിനേലും ഇത് കുറച്ചും കൂടി എനിക്ക് ഇഷ്ടമാണ്. തീരും തോട്ടത് അത്രയേ ഉള്ളൂ. ഇനി ഈ ഷാംപൂവും ഈ കണ്ടീഷണറും യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഹെയർ വാഷ് ചെയ്യാം. ചിലപ്പോൾ എക്കോ ആയിരിക്കും കേട്ടോ. ആ, നിങ്ങൾ ഹെയർ വാഷ് ചെയ്യുമ്പോൾ എപ്പോഴും ഇതേപോലത്തെ ഒരു ടവൽ യൂസ് ചെയ്യാം. മറ്റേ ടവൽ യൂസ് ചെയ്യാണ്ടിരിക്കണതാണ് നല്ലത്. അത് യൂസ് ചെയ്താൽ മൂടി ഫ്രിസിയാക്കും ഹെയർ. അപ്പോൾ അതുകൊണ്ട് അത് ഉപയോഗിക്കാണ്ട് ഇങ്ങനത്തെ ടവൽസ് യൂസ് ചെയ്യണം. അതായത് ഞാൻ ഡെക്കാത്തലോണ് മേടിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആ, അതേ തോന്നുന്നു. അതിന് മേടിച്ചിട്ടുള്ള മൈക്രോ ഫൈബർ ടവൽ അല്ലെങ്കിൽ ആമസോണിലൊക്കെ കിട്ടും കേട്ടോ. മൈക്രോ ഫൈബർ ടവൽ അല്ലെങ്കിൽ ഹെയർ റാപ്പ് ചെയ്യണ സംഭവം ഉണ്ട്, അതുണ്ടെങ്കിലും നല്ലതായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാധനം എടുത്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഹെയർ ഇനി ഒന്ന് നനയ്ക്കട്ടെ. നമ്മൾ നന്നായിട്ട് വെറ്റാക്കണം. ഇനി ഞാൻ ഹെയർ ജസ്റ്റ് ഒന്ന് നനച്ചതിന് ശേഷം ഇനി ഞാൻ ചെയ്യുന്നത് ഈ കാണുന്ന ഇത് ഹൈലറോണിക് ആസിഡിൻ്റെ കണ്ടീഷണർ ആണ്. ഈ കണ്ടീഷണർ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇതിൻ്റെ ഒരു ടെക്സ്ചർ ഒരു വ്യത്യസ്തമുള്ളൊരു ടെക്സ്ചറാണ്. നിങ്ങൾക്ക് കാണിച്ചതാവും. ഇതുണ്ടോ, ഒരു മൂസി കൈൻഡ് ഓഫ് ഒരു ടെക്സ്ചറാണ്. സാധാരണ കണ്ടീഷണേഴ്സിൻ്റെ ടെക്സ്ചറല്ല, ഒരു വിപ്പിംഗ് ക്രീമോ അങ്ങനത്തെ ഒരു ടെക്സ്ചറാണ്. ആദ്യമേ തന്നെ ഞാനിപ്പോൾ അപ്പോൾ ഞാനിപ്പോൾ ഹെയർ ജസ്റ്റ് നനച്ചിട്ടേ ഉള്ളൂ, ഷാംപൂ ഒന്നും ചെയ്തിട്ടില്ല. അതിന് മുന്നേ ആയിട്ട് ഞാൻ കണ്ടീഷണർ അപ്ലൈ ചെയ്യും. ഇത് നിങ്ങളുടെ ഡ്രൈ ഹെയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ഓയിലി ഹെയർ ആണെങ്കിൽ ഇത് എത്ര വർക്ക് ചെയ്യുമെന്ന് എനിക്കറിയില്ല. വളരെ കുറച്ച് എടുക്കുക, ഒരുപാടൊന്നും എടുക്കണ്ട. എന്നിട്ട് ഇങ്ങനെ സ്ട്രാൻഡ്സിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു ഫ്രിസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് നല്ലതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇത് ചെയ്യുമ്പോൾ പിന്നെ എണ്ണ ഇടുന്നതിലും എണ്ണ ഇടാത്ത ഹെയറിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇപ്പം ഞാൻ എണ്ണയും കൂടി ഇട്ടിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് കാണിച്ച് തരണമെന്ന് വിചാരിച്ചുകൊണ്ട് കാണിക്കുന്ന കേട്ടോ. ഇങ്ങനെ ഹെയറിൽ നല്ലോണം ഇങ്ങനെ ഹെയറിൽ അപ്ലൈ ചെയ്യണം. പിന്നെ കണ്ടീഷണർ ഇടുമ്പോൾ കുറച്ച് ഹെയർ ഫോളാവും. അത് നാച്ചുറൽ ആട്ടോ, നോർമലായിട്ട് വരും. അതെന്താ വെച്ചാൽ കണ്ടീഷണർ ഹീറ്റിംഗ് പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ് മുടി അങ്ങനെ പോരുന്നത്. അപ്പോൾ അത് കണ്ടീഷണർ അതിനെ ഹീറ്റ് ആകുമ്പോഴാണ് കണ്ടീഷണർ ഹെയറിലോട്ട് കയറുന്നത്. പിന്നെ ഞാനിത് ഒന്ന് രണ്ട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ഇങ്ങനെ. ഇത് ഈ ആക്ച്വലി ഈ ഒരു മെത്തേഡിൻ്റെ പേര് റിവേഴ്സ് ഷാംപൂയിങ് മെത്തേഡ് എന്നാണ് കേട്ടോ. ഇതിനകത്ത് സാധാരണ ഇവർ ചെയ്യണമെന്ന് വെച്ചാൽ കണ്ടീഷണർ ഹെയറിൽ ആദ്യമേ കണ്ടീഷണർ ഇടും, എന്നിട്ട് ഷാംപൂ ചെയ്ത് കഴുകിക്കളയുക ചെയ്യാം. അപ്പോൾ അങ്ങനെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ കാണിക്കാൻ പോണ പോലെ മെത്തേഡിലും ചെയ്തു. അപ്പോൾ എനിക്ക് ഞാൻ ചെയ്യുന്ന മെത്തേഡിലാണ് എനിക്ക് എൻ്റെ ഹെയറിൽ കുറച്ചുകൂടി വർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കുറച്ച് സമയം ആയിട്ടുണ്ട്, നമുക്കിതിന് വാഷ് ചെയ്ത് കളയാം.
Okay, we wash it. We use shampoo. L'Oreal Smooth Silk On Free Shampoo. Extraordinary Oil Serum Shampoo. We use it. We will massage the hair growth. We will squeeze the shampoo. And then we have a conditioner. So, if you like this video, please like, share, subscribe. Bye bye.